നമസ്കാരം. എൻ്റെ പേര് അരുന്ധതി. 10-ാം ക്ലാസ്സിൻ്റെ ഹിന്ദി പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കി ആദ്യം നമ്മൾ ഗ്രാമർ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദി എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും ഒരു ടഫായ സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ്. പക്ഷേ ഹിന്ദി വളരെ എളുപ്പത്തിൽ പഠിക്കാൻ നമ്മൾ ആദ്യം തന്നെ വശമാക്കേണ്ടത് ഗ്രാമർ പോർഷൻസാണ്. ആദ്യം നമുക്ക് നോക്കേണ്ടത് സംജ്ഞ. സംജ്ഞ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ചിലെ ആദ്യത്തെ അടിസ്ഥാന ഗ്രാമർ പോർഷനാണ് നൗൺ എന്ന് പറയുന്നത്. നൗൺ ഹിന്ദിയിൽ സംജ്ഞ എന്ന് പറയും. നമുക്ക് നോക്കാം. കിസി വ്യക്തി വസ്തു സ്ഥാൻ യാ ഭാവ് കാ ബോധ് കരാനേ വാല ശബ്ദ ഹേ സംജ്ഞ. നൗൺ എന്താണ്? നൗൺ ഇസ് എ നെയ്മിംഗ് വേർഡ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഭാവത്തിൻ്റെയോ പേരായ ശബ്ദത്തെയാണ് സംജ്ഞ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി വസ്തു സ്ഥാൻ യാ ഭാവ് കാ ബോധ് കരാനേ വാല ശബ്ദ ഹേ സംജ്ഞ. വ്യക്തി എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ നാമം, പേരായ ശബ്ദം, ഏത് വ്യക്തി ആയിക്കോട്ടെ അതെല്ലാം നൗണാണ്. വസ്തു, വസ്തു എന്ന് പറഞ്ഞ തിങ്സ് ആണ്. തിങ്സിന്റെ എല്ലാ പേരുകളും സംജ്ഞയിലാണ് വരുന്നത്. അടുത്ത സ്ഥലം, നമ്മുടെ സ്ഥലങ്ങൾ, സ്ഥലങ്ങളുടെ പേരുകളെല്ലാം സംജ്ഞയാണ്. അടുത്തതാണ് ഭാവ്. ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹസി, ചിരിക്കുക, അല്ലെങ്കിൽ ഷോക്, ഹർഷ്, ഈ പറയുന്നതെല്ലാം ഭാവിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഫീലിങ്സ് മാത്രമേ ഉള്ളൂ, വികാരങ്ങൾ മാത്രമേ ഉള്ളൂ സംജ്ഞ എന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ബെച്ചപ്പൻ എന്ന് പറയുന്ന ശബ്ദം, ബെച്ചപ്പൻ എന്താണ്? കുട്ടിക്കാലം. കുട്ടിക്കാലം എന്ന് പറയുന്നതും ഒരു ഭാവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വേർഡ്സിനെയാണ് സംജ്ഞ എന്ന് പറയുന്നത്. സംജ്ഞ കെ തീൻ ഭേദ് ഹോത്തേ ഹേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംജ്ഞയെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. വ്യക്തിവാചക് സംജ്ഞ, ജാതിവാചക് സംജ്ഞ, ഭാവവാചക് സംജ്ഞ. വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക്. വ്യക്തി, നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിൽ നിന്ന് തന്നെ പഠിക്കാം. വ്യക്തി, വസ്തു, സ്ഥാൻ, ഇത് മൂന്നെണ്ണവുമാണ് വ്യക്തിവാചകിൽ വരുന്നത്. വ്യക്തി, വസ്തു, സ്ഥാൻ. ജാതിവാചക സംജ്ഞ, ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാസ്റ്റ് അല്ല മലയാളത്തില്. ജാതി ഒരു ഗ്രൂപ്പാണ്, ഒരു കോമൺ നെയിമാണ്. അപ്പോൾ കോമൺ നെയിംസ് ആണ് ജാതിവാചക സംജ്ഞയിൽ പറയുന്നത്. ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കാം. ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നു സ്മിത. സ്മിത എന്ന് പറയുന്ന വ്യക്തിയുടെ ജെൻഡർ ചോദിച്ചാൽ നമ്മൾ പറയും സ്ത്രീയാണെന്ന്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന വാക്ക് ഒരു ജാതിവാചക സംജ്ഞയാണ്, സ്ത്രീ. അതേപോലെ പുരുഷ എന്ന് പറയുന്ന വാക്ക് ഒരു ജാതിവാചക സംജ്ഞയാണ്. പോലീസ് എന്ന് പറയുന്ന വാക്കും, സേന, ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ജാൻവർ എന്നീ പറയുന്ന വേർഡ്സ് എല്ലാം ജാതിവാചക സംജ്ഞയിൽ വരുന്നതാണ്. അടുത്തതാണ് ഭാവവാചക സംജ്ഞ. ഏതെങ്കിലും ഒരു ഭാവത്തെ, കിസിയേക്ക് ഭാവക്ക ബോധ് കരാനേ വാല ശബ്ദ ഹേ ഭാവവാചക സംജ്ഞ. എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ബെച്ചപ്പൻ, ഹർഷ്, ശോക്, സൗന്ദര്യ, മാധുര്യ, ഈ പറയുന്നതെല്ലാം ഭാവവാചക സംജ്ഞയിൽ വരുന്നതാണ്. വ്യക്തിവാചക സംജ്ഞ ആദ്യത്തെ ടൈപ്പാണ് സംജ്ഞയുടെ. അതിൻ്റെ എക്സാമ്പിൾസാണ് രമേശ്, ദില്ലി, കലം. രമേശ് ഒരു വ്യക്തിയുടെ പേരാണ്, ദില്ലി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, കലം പേന ഒരു വസ്തുവാണ്. അടുത്തത് ജാതിവാചക സംജ്ഞ ആത്മി. ആത്മി എന്ന് പറഞ്ഞാൽ പുരുഷൻ. ജാൻവർ, മൃഗങ്ങൾ. സ്ത്രീ, ഇത് മൂന്നും ജാതിവാചക സംജ്ഞയുടെ എക്സാമ്പിൾസാണ്. അടുത്തതാണ് ഭാവവാചക സംജ്ഞ. ഹർഷ്, സന്തോഷം. ശോക്, ശോകം, വിഷമം. സൗന്ദര്യ, മിഠാസ്, മിഠാസ് എന്ന് പറഞ്ഞാൽ മാധുര്യം. ഇതെല്ലാം ഭാവവാചക സംജ്ഞയുടെ എക്സാമ്പിൾസാണ്. നമ്മൾ മൂന്നാമത് പറഞ്ഞ ടൈപ്സ്, ടൈപ്സിൽ മൂന്നാമത്തതാണ് ഭാവവാചക സംജ്ഞ. ഭാവവാചക സംജ്ഞ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? ഭാവവാചക സംജ്ഞക നിർമ്മാണം. ഒന്നാമത്, സംജ്ഞയിൽ നിന്ന് നമുക്ക് ഭാവവാചക സംജ്ഞ ഉണ്ടാക്കാം. നൗണ്, സംജ്ഞ എന്ന് പറഞ്ഞ നൗൺ. ബെച്ച എന്ന് പറയുന്ന ഒരു നാമത്തിൽ നിന്ന് ബെച്ചപ്പൻ ഉണ്ടായി. ബെച്ച എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്.
ബച്ചപ്പൻ കുട്ടിക്കാലം. അപ്പോൾ ബച്ച എന്ന് പറയുന്ന സംജ്ഞയിൽ നിന്ന് ബച്ചപ്പൻ എന്ന് പറയുന്ന ഭാവവാചക സംജ്ഞ ഉണ്ടായി. അടുത്തതാണ് സർവനാമിൽ നിന്ന്. സർവനാം എന്ന് പറഞ്ഞാൽ പ്രോനൗൺ ആണ്. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെയാണ് സർവനാം എന്ന് പറയുന്നത്. നോക്കിയേ, അഹം. അഹം എന്ന് പറയുന്നത് ഞാൻ എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു. അഹം എന്ന് പറയുന്ന സർവനാമിൽ നിന്ന് അഹങ്കാർ ഉണ്ടായി, അഹങ്കാരം. അപ്പോൾ അഹം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഐ. ഇംഗ്ലീഷിലെ ഐ എന്ന് പറയുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാക്കാണ് അഹം. അതുകൊണ്ട് അഹങ്കാർ എന്നത് ഒരു ഭാവവാചക സംജ്ഞയായി മാറുന്നു. അടുത്തതാണ് വിശേഷൺസെ. മൂന്നാമതായി നമുക്ക് വിശേഷണിൽ നിന്നുണ്ടാക്കാം. വിശേഷൺ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. നാമത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. ലെമ്പ, ലെമ്പ എന്ന് പറയുന്ന നീളമുള്ള വസ്തുക്കൾ, ലെമ്പ. ലെമ്പ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ലെമ്പായി ഉണ്ടായി. അപ്പോൾ വിശേഷണാണ് ലെമ്പ, നീളമുള്ള. അതിൽ നിന്ന് ലെമ്പായി, നീളം എന്ന് പറയുന്ന ഭാവവാചക സംജ്ഞ ഉണ്ടായി. വേറൊരു എക്സാമ്പിളാണ് മീഠ എന്ന് പറയുന്ന വിശേഷണിൽ നിന്ന് മിഠാസ്, മാധുര്യമുള്ള മീഠ. മിഠാസ് എന്ന് പറഞ്ഞാൽ മാധുര്യം, ആ പറയുന്ന വാക്ക് ഉണ്ടായി. ഇതൊരു ഭാവവാചക സംജ്ഞ ആണ് മിഠാസ്. നാലാമത്തത് ക്രിയയിൽ നിന്ന് നമുക്ക് ഭാവവാചക സംജ്ഞ ഉണ്ടാക്കാം. ക്രിയ, ക്രിയ എന്ന് പറയുന്നത് വെർബാണ്. നോക്കി, ലിഖ്ന, ടു റൈറ്റ്, എഴുതുന്നതിനാണ് ലിഖ്ന എന്ന് പറയുന്നത്. ലിഖ്ന എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് ഭാവവാചക സംജ്ഞയായി മാറിയതാണ് ലിഖാവട്ട്, നമ്മുടെ കൈയക്ഷരം. ലിഖ്നയ്ക്ക് തരീക്കയാണ് ലിഖാവട്ട്, എഴുതുന്ന രീതി, നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിനാണ് ലിഖാവട്ടെന്ന് പറയുന്നത്. അങ്ങനെ ഭാവവാചക സംജ്ഞ നാല് തരത്തിൽ നമുക്ക് നിർമ്മിക്കാം. സംജ്ഞാസേ, സർവനാംസേ, വിശേഷൺസേ, ക്രിയാസേ. ഇത്രയുമാണ് നൗണിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.